മണിപ്പൂരിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ തിങ്കളാഴ്ച ബംഗളൂരുവിലെത്തിക്കും. ഇംഫാലിൽ നിന്ന് കൊൽക്കത്തയിൽ എത്തിച്ച ശേഷമാണ് ബംഗളൂരുവിലെത്തിക്കുക. ബി ബാലഗോപാലാണ് വിവരങ്ങളുമായി. ബാലു, എല്ലാവരെയും സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? തീർച്ചയായും, ഈ മണിപ്പൂരിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഈ വിദ്യാർത്ഥികളെ, അതായത് നിലവിൽ മണിപ്പൂരിൽ കുടുങ്ങിക്കിടക്കുന്ന 9 മലയാളി വിദ്യാർത്ഥികളെ ഈ ആദ്യം കൊൽക്കത്തയിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. മണിപ്പൂരിൽ ഇംഫാലിൽ നിന്ന് വിമാനത്തിൽ ഇവരെ കൊൽക്കത്തയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് രാത്രി 9:30 കൊണ്ടുവരാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 9 വിദ്യാർത്ഥികളുടെയും ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ നിലവിൽ സുരക്ഷിതരാണെന്നും ഇവർക്ക് യാതൊരു തരത്തിലുള്ള മറ്റു പ്രതിസന്ധികളില്ല എന്നുമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ ഈ സുരക്ഷ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി, ഡൽഹിയിലുള്ള പ്രത്യേക പ്രതിനിധി KV തോമസും നോർക്ക ഡിപ്പാർട്ട്മെൻറ്റും മണിപ്പൂർ സർക്കാരുമായി ബന്ധപ്പെടുകയും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ആവശ്യം സർക്കാരിനെ അറിയിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഈ ബംഗളൂരുവിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് 8-ാം തീയതി ബംഗളൂരിൽ എത്തിയതിനു ശേഷം 9-ാം തീയതി ഇവരെ നാട്ടിലെത്തിക്കുന്നതിനുമുള്ള നടപടികൾ ഇപ്പോൾ നോർക്ക പൂർത്തീകരിച്ചിരിക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.